ഇതിനിടെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹികളെ തൽസ്ഥാനത്തു നിന്ന് നീക്കി. ജില്ലാ ഭാരവാഹികൾക്കെതിരെ ഉയർന്ന പരാതിയെ തുടർന്നാണ് നടപടി. ശ്രീത, ഇവർക്കെതിരെ നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പഴയ ഭാരവാഹികൾക്കെതിരെ പഴയ ഭാരവാഹിയുടെ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. തിരുവനന്തപുരത്ത് ഇവരെയൊന്നും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപമായി വന്നിരുന്നു. ഒരു എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹികളെ രണ്ടുപേരെ പെട്ടെന്ന് നീക്കുക എന്നൊക്കെ പറയുന്ന ഒരു അസാധാരണമായ നടപടിയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ഒരു മൂന്നാഴ്ച മുമ്പ് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഫ്രാക്ഷൻ യോഗം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. അതിന് കാരണം ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ എല്ലാ ജില്ലകളിലും ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ആ ജാഥയ്ക്ക് സമാപനത്തിന് ശേഷം യൂണിവേഴ്സിറ്റി കോളേജിലെ ഈ ഭാരവാഹികൾ ഒരാളടക്കം എല്ലാവരും ചേർന്ന് ലഹരി മദ്യം ഉപയോഗിച്ചു എന്നുള്ള ചില വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഈ പുറത്തു വന്നതിനൊപ്പം തന്നെ ചില പരാതികളോട് വന്നപ്പോഴാണ് അസാധാരണമായിട്ട് പാർട്ടിയുടെ സംഘടനാ രീതിക്ക് സാധാരണ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് എസ് എഫ് ഐയുടെ ജില്ലാ ഫ്രാക്ഷൻ വിളിക്കുന്ന പതിവില്ല. അങ്ങനൊരു അനിതര സാധാരണമായൊരു നടപടി ഉണ്ടായി. ആ യോഗത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ആക്ഷേപങ്ങൾ, അതായത് ഈ ആൺകുട്ടികളുടെ മദ്യപാനം അല്ലെങ്കിൽ മറ്റു ഉപദ്രവങ്ങൾ കാരണം സഹിക്കാൻ വയ്യ എന്ന അർത്ഥത്തിൽ പെൺകുട്ടികൾ പരാതി പറയുന്ന സ്ഥിതിയുണ്ടായി. ഇതെല്ലാം കേട്ട് മാഷ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അതേപ്പറ്റി ഗവർണർ മാഷ് പറഞ്ഞത്, എൻ്റെ പാർട്ടിയുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് അവിടെ കേട്ടത് എന്നാണ് മാഷ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഗോവിന്ദ മാഷ്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻറ്റിനെയും ജില്ലാ സെക്രട്ടറിയും മാറ്റാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതമായി ഈ തീർന്നത്. പ്രമേഷ്, ഇപ്പോൾ ഈ ലഹരി ഉപയോഗം കുട്ടികളുടെ ഇടയിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ അത് ഇതിനെയൊക്കെ ചെറുക്കുന്നതിൽ നമ്മുടെ ഇതിനു മുൻപ് വളരെ ഫലപ്രദമായി അവർ കൃത്യമായ രാഷ്ട്രീയം പറയുകയും അതുപോലെ തന്നെ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്നതിനകത്ത് വിദ്യാർത്ഥി സംഘടന എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കൃത്യമായ പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ എസ് എഫ് ഐ കുറേ കൂടെ സജീവമായിരുന്നു. ആ എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റിനെ അടക്കമാണ് ഒറ്റയടിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുണ്ടായ പരാതിയാണ്. അല്ല, അത് ഈ പറഞ്ഞ തെറ്റുതിരുത്തലിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ നല്ലത് എന്നേ പറയാനുള്ളൂ. പക്ഷേ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാതെ വെച്ചിരിക്കുന്നതാണ് കേട്ടത്. സാധാരണ മുമ്പൊക്കെ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരുതരം അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ അതല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് വരുന്ന നേതാക്കൾക്കൊക്കെ ഒരു സ്വയം അച്ചടക്കം ശീലിക്കുമെന്നൊക്കെ ഉള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. കാരണം അവർക്ക് പലതും വേണ്ടെന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുണ്ട് മടക്കൂത്തി നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പറ്റത്തില്ല, അവർ മദ്യപിക്കരുത് എന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് മാതൃകയായിരിക്കണം ഏത് വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിലുള്ളവരെ. അപ്പോൾ അങ്ങനെ അത് പൊതുപ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പിന്നെ പോയി മദ്യപിക്കാൻ പറ്റുമോ? ഒരു ബാറിൽ പോയി മദ്യപിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ശരിക്കും ജനകീയമാണല്ലോ. ഡി വൈ എഫ്ഐക്കാരുടെ അടക്കം ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതും ലഹരി വിരുദ്ധ പരിപാടി പങ്കെടുത്തതിന് ശേഷം. അപ്പോൾ അതിന് കളിയൊക്കെയാണ്. അതുമായി അവർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല, കമ്മിറ്റ്മെൻറ്റും ഇല്ല. പാർട്ടി പരിപാടി ഇട്ടതുകൊണ്ട് ലഹരി വിരുദ്ധ നടത്തി, എന്നാൽ ഞങ്ങളൊക്കെ ലഹരി അടിക്കുന്നവനാടാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത് തന്നെ ലംഘിക്കുകയാണ്. അപ്പോൾ അത്രയും ഇതാണ് ഇവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിലയിരുത്തലും, നല്ല നേതൃത്വത്തിലേക്ക് വരാൻ പ്രാപ്തിയുള്ള ചെറുപ്പക്കാരുണ്ട്, പക്ഷേ അതൊന്നുമല്ല ആ പരിഗണന ഒന്നുമല്ല ഇവർ നോക്കുന്നത്. ഇവർ വേറെ ചില പരിഗണനകൾ വെച്ചിട്ടാണ് ആൾക്കാരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നേരത്തെ ആനാവൂർ ഒരാൾ ഉപദേശിക്കുന്ന കേട്ടല്ലോ, 26 വയസ്സ് പറഞ്ഞാൽ മതി, അവർ 30 വയസ്സുണ്ട്. അപ്പോൾ നേതൃത്വത്തിലേക്ക് നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നേതൃത്വത്തിന് പറ്റുന്ന, അവർക്ക് അവരുടെ ഗ്രൂപ്പിന് പറ്റുന്ന, അല്ലെങ്കിൽ അവർ അവരുടെ ചെപ്പടിക്ക് നിൽക്കുന്ന ചില നേതാക്കളെ, വിദ്യാർത്ഥി യുവജന നേതാക്കളൊക്കെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഈ മോന്തായം വളഞ്ഞാൽ താഴോട്ട് വളയുമെന്ന് പറയുന്ന പോലെ നേതൃത്വം ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇത് തെറ്റുതിരുത്താനുള്ളൊരു നടപടിയാണ്. ഇത് ശരിക്കും ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നതിന് തുല്യമാണ്, സെക്രട്ടറിയും പ്രസിഡന്റിനെയും മാറ്റുക എന്നുള്ളതിനാണ്. അതെ, ഈ എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തുള്ളവരെ, ജില്ലയുടെ തലപ്പത്തുള്ളവരെ തന്നെ ഇത്തരത്തിൽ മാറ്റേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. അതിനപ്പുറം വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഈ രീതിയിൽ പടരുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം പടരുന്നു എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥയുമുണ്ട്.